നരബലി നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു കുറെ ന്യൂസുകളൊക്കെ വന്നു, പലതരം ന്യൂസുകൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഒരു എന്താ സംഭവം എന്നുള്ളത് ചിലപ്പോൾ കുറെ പേർക്ക് വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, കുറെ പേർക്ക് മനസ്സിലാവാത്തവരുണ്ട് കൺഫ്യൂഷൻ വരുന്നവർ. അപ്പൊ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, ഈ ഷാഫി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആ ഈ ഇയാള് പൊതുവേ ക്രിമിനൽ ആണ്, ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ആളാണ്. ഓൾറെഡി കള്ളങ്ങളും പറഞ്ഞ് അതുപോലെ തന്നെ കൊലപാതകങ്ങളും എന്തോ ചവിട്ടി കൊന്നു അങ്ങനെയൊക്കെ കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസിലുള്ള പ്രതിയാണ് ഇയാള്. അത് കൂടാതെ പുള്ളിക്കാരനാണെങ്കിൽ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് തന്നെ പറയണം. ഇത് ആസൂത്രണം ചെയ്തതും എല്ലാം പുള്ളിക്കാരൻ ബുദ്ധിയാണ് വന്നേക്കുന്നത്. കാരണം ഈ ഈ ഷാഫി എന്ന് പറഞ്ഞ ആള് ആണെങ്കിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടില് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി, ഒരു ലേഡിയുടെ നെയിം വെച്ച്, എന്ത് ശ്രീദേവി, അങ്ങനെ ഒരു ലേഡിയുടെ നെയിം വെച്ച് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അക്കൗണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ പോസ്റ്റുകൾ ഇട്ടേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർ ആരോഗ്യം എല്ലാം വർദ്ധിപ്പിക്കാനും എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ഇതിൽ കോണ്ടാക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പോസ്റ്റുകളൊക്കെയാണ്, ജ്ഞാനങ്ങളൊക്കെ നിറഞ്ഞ പോസ്റ്റുകൾ. അപ്പം ഈ ഭഗവത് സിംഗ് എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ അന്ധവിശ്വാസി പുള്ളിക്കാരൻ എന്തോ എവിടെയോ തമിഴ്നാട്ടിലോ എവിടെ എവിടെയോ പോയിട്ട് പുള്ളി ഒരു പുള്ളിക്ക് എന്തോ ഓല എടുത്ത് നോക്കി, പുള്ളിക്ക് പഴയ ജൻ കഴിഞ്ഞ കാലത്ത് പുള്ളി എന്തോ കുറെ എന്തോ ശാപം കിട്ടി, ശാപം കിട്ടി എന്തോ പറയുന്ന വൈദ്യനായിരുന്നു, ശാപം കിട്ടിയ ആൾക്കാർ അങ്ങനെ തല്ലിക്കൊന്നു, അങ്ങനെയാണ് ഈ ജന്മത്തിൽ ഇങ്ങനെയൊക്കെ വന്നത്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയാണ് പുള്ളി ഇവരെ കാണുന്നത്. ഈ പോസ്റ്റ് കണ്ടിട്ട് പുള്ളി ഇങ്ങനെ പരിഹാരം തേടി പുള്ളിയുടെ അടുത്ത് ചെല്ലുന്നു. അപ്പൊ ആ ഈ ഷാഫി എന്ന് പറഞ്ഞ പുള്ളി ഫേക്ക് അക്കൗണ്ട് അല്ലേ, അപ്പൊ അവര് പറയുന്നു ഈ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യും, എന്തോ റഷീദാ, റഷീദ്, അപ്പൊ ആ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സിദ്ധന്റെ നമ്പർ തരാം, അത് തന്നെ സിദ്ധന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ സിദ്ധൻ ആരാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഷാഫി തന്നെയാണ്. അപ്പൊ പുള്ളിയുടെ നമ്പർ തന്നെയാണ് കൊടുത്തത്. എന്നിട്ട് ഇവര് വിളിച്ച് കോണ്ടാക്ട് ചെയ്തു. ഓക്കെ, പുള്ളി വന്നു. പുള്ളി വന്നിട്ട് വേറെ വീട്ടിൽ വന്നിട്ടു ഇയാളും ഇയാളുടെ ഭാര്യ ലൈല ഉണ്ട്. അപ്പം ഇവനെ കുറിച്ച് സംസാരിച്ചപ്പോ ഇവര് പറഞ്ഞു, പുള്ളിക്കാരൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് ശാപമുണ്ട്, നിങ്ങളുടെ പാപങ്ങള് മാറണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നരബലി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം നരബലിക്ക് സ്ത്രീകളെ വേണം, സ്ത്രീകളെ വേണമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഓക്കെ, അപ്പൊ അവര് വിളിച്ച് സ്ത്രീകളെ എങ്ങനെ ഇങ്ങനെ കിട്ടുന്നു, അങ്ങനെയൊക്കെ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പൊ ഷാഫി പറഞ്ഞു, സ്വാഭാവികമായിട്ട് ചോദ്യം. അപ്പൊ ഷാഫി എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, അത് ഞാൻ തന്നെ സംഘടിപ്പിച്ച് തരാം, ഒപ്പിച്ചുകൊണ്ട് വരാം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ പറയുന്ന എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഈ ആദ്യം ഈ റോസ്ലി എന്ന് പറഞ്ഞല്ലേ, റോസ്ലി എന്ന് പറഞ്ഞ ഈ രണ്ട് സ്ത്രീകളിൽ ഒരാള്, ഇവരാണെങ്കിൽ ലോട്ടറി കച്ചവടമൊക്കെ നടത്തി, രണ്ടുപേരും അപ്പൊ നടത്തി. അപ്പം ഇവരെ ഇവരെ പ്രലോഭിപ്പിച്ച് എന്തുവാ നമുക്ക് 10 ലക്ഷം രൂപ വരാം, നിങ്ങൾ ആക്ട് ചെയ്യാം, അങ്ങനെ അവരുടെ ദാരിദ്ര്യം എന്നൊക്കെ തന്നെ പറയാം. 10 ലക്ഷം രൂപ കിട്ടുന്ന കാര്യം അവര് സമ്മതിച്ചു, കൊണ്ടുവന്നു, ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നു. നൈസായിട്ട് ഇവരെ പുറത്തു സിനിമയിൽ അഭിനയിക്കാതിരിക്കുന്ന കരുതി കാട്ടിലെ കെട്ടിയിട്ടു. അതിനുശേഷം ഇവരെ കൊന്നു, എനിക്ക് തോന്നുന്നു ജീവനോടെ തന്നെ ഉള്ളപ്പോ തന്നെ ശരീരത്ത് കുത്തി ഇറക്കിയൊക്കെയാണ് സംഭവം. ഇതാണ് ബേസിക്കലി, ആദ്യം തലക്കടിച്ചു, തലക്കടിച്ചതിന് ശേഷം നരബലി കൊടുക്കുമ്പോ ഇതാണ് ശരീരത്തിൽ ചോരയൊക്കെ ഒഴുകി പോണോന്നാണ് പറയുന്നത്. അതുകൊണ്ടെല്ലാം മുറിച്ച് മുറിച്ച് ചോരയൊക്കെ കളഞ്ഞു. ഇത് ചെയ്തത് ഈ സിദ്ധന്റെ ഭാര്യ. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യങ്ങളുണ്ട്. ഈ സിദ്ധം വീട്ടിൽ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിനോട് ആണെങ്കിൽ ഈ ഷാഫി ഈ പറയുന്നുണ്ട് ഭഗവത് സിംഗിനോട്, എനിക്ക് തന്റെ ഭാര്യയുമായിട്ടൊത്ത് ഇത് ചെയ്താല് കുറച്ച് പവർ കിട്ടു, ശക്തി കിട്ടുമെന്ന്. എന്നിട്ട് അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ കുറെ ലൈംഗികമായിട്ടൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹം നേരെ എന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെ നരബലിയുടെ കാര്യം പറയുന്നത്. എന്നിട്ട് ഈ സ്ത്രീയെ കൊണ്ട് കിടത്തി ഇങ്ങനെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടതിന് ശേഷം ഇതെല്ലാം ചെയ്യുന്നത് കൊല്ലുന്നതും ഒക്കെ ഈ പറയുന്ന സ്ത്രീയും കൂടെ ചേർന്നാണ്. എന്നുവെച്ചാ ഈ ഭഗത് സിംഗിന്റെ ഭാര്യയും കൂടെ ചേർന്ന്. അതിനുശേഷം ഇവർക്ക് ഇവരത് എന്നുവെച്ചാ ഇതിന് മരിക്കുന്ന ഈ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഇവര് കുഴിയും കാര്യങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു വേറൊരാളെ വെച്ചിട്ട്. പക്ഷെ എന്നിട്ട് ഇവര് പലയിടത്തായിട്ട് ഇത് കഷ്ണങ്ങളൊക്കെ ആക്കി എന്നിട്ട് അതേ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇവര് കഴിച്ചു എന്നും പറയുന്നുണ്ട്.
അങ്ങനെയാ പറയണേ. എന്തായാലും ഇത് ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നതാണ് കാര്യമെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ അത് കേട്ടിട്ട് ഒരുമാതിരി ഒരു വല്ലാത്തൊരു അവസ്ഥ. മനുഷ്യനെ തന്നെ കൊന്ന് തിന്നുക എന്നൊക്കെ പറയുമ്പം ആലോചിക്കാൻ കൂടെ ഇല്ല. ഈ നരഭോജികളൊക്കെ പറഞ്ഞ് നമ്മള് സിനിമ കണ്ടിട്ടുണ്ട്, പറയുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഇതുപോലെ നടക്കുന്നുണ്ടല്ലോ എന്ന്. അത്രത്തോളം മനുഷ്യൻ ഇതായി എന്നുള്ളത് ഒരു സൈക്കോ എന്ന് തന്നെ പറയണം. ഒരു സൈക്കോ ത്രില്ലർ നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിപ്പോ റിയൽ ആയിട്ട് സംഭവിക്കുന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഇത്. എന്നിട്ട് അതിനുശേഷം ഇവര് കൊന്നു, ഇവര് കഴിച്ചു, ഓക്കെ. അതിനുശേഷം ഇവര് പറയുന്നു പുള്ളി എല്ലാം കഴിഞ്ഞു പോയി. അതിനുശേഷം ഇവർക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടോ ഐശ്വര്യമോ ഒന്നും വന്നില്ല. അപ്പം പിന്നെ ഈ ഭഗവത് സിംഗും ഒക്കെ പുള്ളിയെ കണ്ടു. അപ്പം ഈ ഷാഫി എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു അത് നിങ്ങൾക്ക് ആ ശാപം മാറിയിട്ടില്ല, നിങ്ങൾ ഒരു നരബലിയും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അപ്പൊ ഇവര് ആണെങ്കിൽ അടുത്ത ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. ആ സ്ത്രീയാണെങ്കിൽ എപ്പോഴും അവരുടെ മകനുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഇവരെ പെട്ടെന്ന് കാണാതായപ്പോഴാണ് മകൻ കേസ് കൊടുക്കുന്നത്. അപ്പൊ ഈ സ്ത്രീയെ കൊണ്ടുവന്നു, ഈ സ്ത്രീയെയും ഇതുപോലെ കൊന്ന് ഭയങ്കര ക്രൂരമായിട്ട് തന്നെ കൊന്നത്. അത് ഭയങ്കരമായിട്ട് ജീവനോടെ തന്നെ ഇരിക്കുമ്പോ തന്നെ ഒരു പറയാൻ പറ്റില്ല അത്ര ഇതായിട്ട്. അപ്പം അങ്ങനെ ചെയ്ത് ഈ അപ്പം ഈ മകൻ കേസ് കൊടുത്തു. അങ്ങനെയാണ് അവിടുന്ന് ആ പോലീസുകാര് ആ കേസ് ഒഴിവാക്കാതെ ഇത്രയും ഇതുവരെ എത്തിയത്, ഈ കണ്ടുപിടിച്ചത്. സാധാരണ പോലീസുകാരൊക്കെ ചില ഒക്കെ വിട്ടുകളയും, അവരന്വേഷിക്കില്ല. പക്ഷെ ആ പോലീസുകാര് സമ്മതിക്കണം ഇതിന്റെ പുറകെ ഇത്രയും കണ്ടുപിടിച്ചല്ലോ എന്ന്. റിസൾട്ട് ഉണ്ടാക്കിയവര് അത് തന്നെ. എന്തായാലും എന്നിട്ട് ഈ പുള്ളിക്കാരനെ ആണെങ്കിൽ ഈ സ്ത്രീയെയും കൊന്നു. ശരിക്കും പറഞ്ഞ ഒരു ഇതിലൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്. ഈ പറയുന്ന ഭഗവത് സിംഗ് ഈ ഇദ്ദേഹത്തെ പറ്റി നാട്ടുകാരൊക്കെ വലിയ എന്ന് വെച്ചാൽ ചെറിയതായിട്ട് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പണത്തോടുള്ള ആർത്തിയായി എന്നും പറയുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ അന്ധവിശ്വാസം ഉണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ പുറകിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുക എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ പറയുന്ന പുള്ളിക്കാർ ഇത് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണെന്നാ പറയുന്നത്, രണ്ടാം വിവാഹം കഴിച്ചാണെന്നാ പറയുന്നത് പുള്ളിക്കാരി. ഈ ലൈല എന്ന് പറയുന്നത് ഈ ഭഗവത് സിംഗിന്റെ ഭാര്യ. പുള്ളിക്കാരിയും ഈ പറയുന്ന ഷാഫിയും കൂടെ ചേർന്ന് ഈ ഭഗവത് സിംഗിനെയും കൊല്ലാനും പദ്ധതി ഇട്ടിരുന്നു. കാരണം ഈ പുള്ളിക്കാരന് ഒരു മാനസികമായിട്ട് കുറച്ച് ഇതായിട്ട് പുറത്ത് പറയും എന്നുള്ളൊരു പേടി. ഈ ലൈല എന്ന് പറയുന്നതും ഇപ്പം ഈ സിദ്ധനായിട്ട് വന്ന ഷാഫിയും ഈ ഒരു പേടി തോന്നി. പിന്നെ ഇവര് തമ്മിലൊരു റിലേഷൻഷിപ്പും ഉണ്ടായി. അപ്പം അവർ രണ്ടുപേരോട് ചേർന്ന് ഇദ്ദേഹത്തെ കൊന്നിട്ട് ഈ സ്വത്തുക്കൾ തട്ടിയെടുക്കാനും ഉണ്ടായിരുന്നു ഒരു ശ്രമം ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിലൊരു ചതിക്കളി. ശരിക്കും പറഞ്ഞ ഈ നരബലി എന്ന് പറയുന്ന സാധനം ഇന്ന് മാത്രമല്ല പണ്ടും ഇതേപോലെ നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1981 ഇതുപോലെ തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരു 17 വയസ്സുള്ള ഒരു കുട്ടിയെ അതും ജീവനോട് തന്നെ ഇതുപോലെ കൊന്ന് കുഴിച്ചു മൂടിയ അവസ്ഥ. ഇത് തന്നെയാണ് ഇപ്പൊ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതാണ് ശരിക്കുള്ള സംഭവം. ആർക്ക് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു തന്ന ഇതുപോലെ എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു ഇനിയും ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ പുറത്ത് വരണം ഇനിയും. പിന്നെ അതുപോലെ തന്നെ മീഡിയക്കാർ ഇതുപോലെ തന്നെ അന്ധവിശ്വാസത്തിനെ പറ്റി പറയുകയും ചെയ്യും, അതുപോലെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ അത് പ്ലേറ്റ് തിരിച്ചും വെക്കും. കാരണം ഈ കഴുത്തെ മാല ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഐശ്വര്യം വരും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന എത്ര ചാനലുകാരുണ്ട്. അതിന്റെ എന്നിട്ട് അവർ തന്നെ പറയുന്നതല്ല അന്ധവിശ്വാസമാണ് കേരളം പുറമോട്ട് ആണെങ്കിൽ പുറമോട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇവര് തന്നെ അല്ലേ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിർത്ത്, അത് തന്നെ ഇങ്ങനെ പറയാതിരിക്കും. നമ്മുടെ ടി വി ഓൺ ആക്കുമ്പോഴേ കാണാമല്ലോ ഈ മാലയിട്ട് ഐശ്വര്യം വരും, ആ മാലയിട്ട് ഐശ്വര്യം വെക്കും, ഇതിനകത്ത് ഇങ്ങനെ ചെയ്ത് ഐശ്വര്യം വെക്കും. ഈ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ സംഭവം. ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണമെന്ന് തോന്നി അറിയാത്തവർക്ക് വേണ്ടി മാത്രം. അപ്പം ബേസിക്കലി പുള്ളിക്ക് ഒരു വധശിക്ഷയാണ് കിട്ടിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതേ ഞാനും പറയത്തുള്ളൂ, ഇവനെയൊക്കെ തൂക്കിക്കൊള്ളണം. ഒരു ഇതുപോലും പുറത്തുവിടാൻ പാടില്ല, ഒരു ചെറിയൊരു ചാൻസ് പോലും കൊടുക്കരുത്. കോടതി ഒന്നും ഇവനെയൊന്നും ജയിലിൽ ഇടരുത്. ജയിലിൽ എന്തിനു ഇട്ടു പോറ്റുന്നേ, തൂക്കിക്കൊന്നുകൂടെ, അത്രയും ലാഭം. അത്രയും ലാഭം നമ്മള് രാജസ്ഥലത്ത് അതും അവൻ അമ്മമാർക്ക് തിന്നാൻ കൊടുക്കണം. എന്തേലും ആട്ടെ, അപ്പൊ ഇത്രയും പറയാൻ ഉള്ളൂ. അപ്പം ശരി ഗായ്സ്, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.